ഒൻപതാം ക്ലാസ്സിലെ ദ റേസ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ വീഡിയോ ലെസനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിരത്തിയത് തരുൺ ശിശുദിനത്തോടനുബന്ധിച്ചുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തി നിൽക്കുന്ന ഭാഗത്താണ് തീർച്ചയായും സ്റ്റേഡിയത്തിൽ എത്തിയ തരുൺ ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് അവൻ്റെ കോച്ചാകാൻ പോകുന്ന രാംനാരായണൻ ആശംസിച്ചുവെങ്കിലും തിരികെ ഭയം കൊണ്ട് ഒന്നും പറയാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന തരുണിനെയാണ് നമ്മൾ കണ്ടത് all the participants lined up. every face glittered with the hope of winning the race. each one of them had his family and friends in the stands to cheer for him. to his amazement, thurin caught sight of his mother in the stands. The fear in his eyes gave way to confidence. The whistle blew and all the participants started off with all their might. They were all determined to be the winner of the race. In the lead was the fastest of them all, Tarun. Seeing himself ahead of everybody, Tarun felt very proud of himself. All the participants lined up. മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികളെല്ലാവരും ലൈനപ്പ് ചെയ്തു എവറി ഫേസ് ഗ്ലിറ്റേഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിംഗ് ദ റേസ് ഈ മത്സരം വിജയിക്കുക എന്ന പ്രതീക്ഷ കൊണ്ട് എല്ലാവരുടെയും മുഖം തിളങ്ങി ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹാഡിഗീസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ആ മത്സരാർത്ഥികളുടെ ഓരോരുത്തരുടെയും ഫാമിലിയും ഫ്രണ്ട്സും കാണികൾക്കുള്ള സ്ഥലത്ത് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ ഓരോരുത്തരെയും ചിയർ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി ടു ഹിസ് എമെയ്സ്മെൻറ്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻസ് തരുൺ തൻ്റെ അമ്മയും ആ സ്റ്റാൻസിൽ നിൽക്കുന്നത് കണ്ടു യഥാർത്ഥത്തിൽ അവൻ അമ്പരന്ന് പോയി ദ ഫിയർ ഇൻ ഹിസ് ഐസ് വേ ഗേവ് വേ കോൺഫിഡൻസ് അവൻ്റെ കണ്ണുകളിൽ അതുവരെ ഉണ്ടായിരുന്ന ഭയം ആത്മവിശ്വാസത്തിന് വഴിമാറിക്കൊടുത്തു ദ വിസിൽ ബ്ലൂ ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻ സ്റ്റാൻഡർഡ് ഓഫ് വിസിൽ മുഴങ്ങി എല്ലാ മത്സരാർത്ഥികളും ഓടാൻ ആരംഭിച്ചു വിത്ത് ഓൾ ഡെയർ മൈറ്റ് അവരുടെ സർവശക്തിയും എടുത്ത് ദ വെർ ഓൾ ഡിറ്റർമിൻ ടു ബി ദ വിന്നർ ഓഫ് ദ റേസ് ആ മത്സരാർത്ഥികൾ ഓരോരുത്തരും ഈ മത്സരം വിജയിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരായിരുന്നു തീരുമാനിച്ചുറച്ചിട്ടുള്ളവരായിരുന്നു ഇൻ ദ ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദ ഓൾ തരുൺ ഇവരുടെ എല്ലാം ഏറ്റവും മുന്നണിയിൽ അവരെക്കാളെല്ലാം വേഗതയേറിയ തരുണായിരുന്നു ഉണ്ടായിരുന്നത് സീയിങ് ഹിംസെൽഫ് എ ഹെഡ് ഓഫ് എവരിബി താൻ മറ്റെല്ലാവരുടെയും മുൻപിലാണ് എന്ന് കണ്ട് തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ് തരുണിന് സ്വയം വലിയ അഭിമാനം തോന്നി ഓൺ ദ ട്രാക്ക് ദർ വാസ് എ ഷാലോ പാത്ത് ആ ട്രാക്കിൽ ഒരു ചെറിയ കുഴിഞ്ഞ ഇടമുണ്ടായിരുന്നു അല്ലെങ്കിൽ നിരപ്പല്ലാത്ത ഒരു പ്രതലമുണ്ടായിരുന്നു ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ് അവൻ അതിവേഗത്തിൽ ഓടുകയായിരുന്നതുകൊണ്ട് ഹി തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹി സ്ലിപ്റ്റ് ഇങ്ങനെ ഷാലോ പാത്ത് അവിടെ ഉണ്ടായിരുന്നത് തരുണിന് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല അവൻ വഴുതി വീണു ബ്രീത്തിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം വേഗത്തിൽ കിതച്ചുകൊണ്ട് അവൻ കണ്ടു കിതപ്പോടെ അവൻ കണ്ടു മറ്റ് കുട്ടികൾ അവനെ മറികടന്ന് ഓടുന്നത് ഈ കുട്ട് നോട്ട് ബി എ ലൂസുഡേ താനിന്ന് ഒരു പരാജിതിനാവാൻ പാടില്ല ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഹീ ഗോട്ട് ഗോട്ടപ്പ് ടു റൺ വൺസ് മോർ ഒരിക്കൽ കൂടി ഓടാനായി അവൻ എഴുന്നേറ്റു ബീങ് ക്വിക്ക് അതിവേഗം തരൺ ഓവർ ടുക്ക് എ ഫ്യൂ കിഡ്സ് എ ഹെഡ് ഓഫ് ഹിം അവൻ്റെ മുൻപിൽ ഓടിയിരുന്ന ഏതാനും കുട്ടികളെ അവൻ മറികടന്നു ഓവർടേക്ക് ഓവർ ടുക്ക് ബട്ട് ആസ് ഫെയ്റ്റ് ഹാഡിറ്റ് പക്ഷേ വിധി എന്ന് തന്നെ പറയാം ഹി സ്ലിപ്ഡ് വൺസ് എഗെയിൻ അവൻ ഒരിക്കൽ കൂടി വഴുതി വീണു വോട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ് എന്തായിരുന്നു അവന് സംഭവിച്ചുകൊണ്ടിരുന്നത് ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ് അവനത് സഹിക്കാൻ സാധിച്ചില്ല ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് അവൻ ജനക്കൂട്ടത്തിലേക്ക് നോക്കി എൻ സോ ഹിസ് മദർ അവിടെ തൻ്റെ അമ്മയെ കണ്ടു ഷി വർ സേയിങ് സംതിങ് ടു ഹിം അവൻ്റെ അമ്മ അവനോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗെഡപ് സൺ ഗെഡ് എൻ റൺ എഴുന്നേൽക്ക് മകനെ എഴുന്നേൽക്ക് ഓട് ഇങ്ങനെയായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് തരുൺ ഗോട്ടപ്പ് വൺസ് അഗെയിൻ തരുൺ ഒരിക്കൽ കൂടി എഴുന്നേറ്റു ഹി വാസ് എമോങ് ദ ലാസ്റ്റ് ഫ്യൂ അവസാനം ഓടിയിരുന്ന ഏതാനും ചില കുട്ടികൾക്കിടയിലായിരുന്നു അവൻ ബട്ട് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ് പക്ഷെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല വൺസ് മോർ ഹി ഓവർ ടൂക്ക് സം ചിൽഡ്രൻ ഒരിക്കൽ കൂടി അവൻ ഏതാനും ചില കുട്ടികളെ മറികടന്നു സിൻസ് ഹി വാസ് ഫ്രെറ്റിങ് എ ലിറ്റിൽ ടു മച്ച് അവൻ അല്പം ഏറെ മുമ്പത്തേക്കാൾ ഏറെ ഡിസ്റ്റേബ്ഡ് ആയതുകൊണ്ട് ഹി ഫെൽ എ തേർഡ് ടൈം ഇത്തവണ ഒരു മൂന്നാം തവണ കൂടി മൂന്നാമത് കൂടി അവൻ വീണു ടി എസ് വെർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ് കണ്ണുനീർ അവൻ്റെ കവിളുകളുടെ ഉരുണ്ട് വീണു ഹൗ വിൽ ഹീ ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ എങ്ങനെയാണ് അവൻ ഇനി രാംനാരായണൻ്റെ ട്രെയിനിങ്ങിലേക്ക് പ്രവേശിക്കുക ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദറ്റ് യു വാസ് ടാലൻറ്റഡ് താൻ കഴിവുള്ളവനാണ് എന്ന് ഇനി എങ്ങനെ താൻ രക്ഷിതാക്കളുടെ മുൻപിൽ തെളിയിക്കും ഹി വാസ് ദ ലാസ്റ്റ് കിറ്റ് ഓൺ ദ ട്രാക്ക് നൗ ഇപ്പോൾ ആ ട്രാക്കിൽ ഏറ്റവും അവസാനത്തെ കുട്ടിയായിരുന്നു അവൻ ഹി ടേൺഡ് ഹി സൈസ് ടു വേഴ്സ് ദ സ്റ്റാൻസ് അവൻ തൻ്റെ കണ്ണുകൾ ആ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു ദൻ ഹി ഹേർഡ് രാം നാരായൺ സ്ക്രീമിംഗ് ഫ്രം സംവേർ അപ്പോൾ അവൻ കേട്ടു എവിടെ നിന്നോ രാംനാരായണൻ അലറുന്നത് അല്ലെങ്കിൽ ഉച്ചത്തെ നിലവിളിക്കുന്നത് പോലെ പറയുന്നത് ഖമോൺ തരുൺ റൺ ആൻഡ് സോ ഹീ ഗോട്ട് അപ് എ തേർഡ് ടൈം അവൻ മൂന്നാം തവണയും എഴുന്നേറ്റു ഇത്തവണ അവന് എഴുന്നേൽക്കാനുള്ള പ്രചോദനം

ദ ബോയ് ഹൂ ഹാഡ് വണ്ട റേസ് ഈ സമയം ആൾക്കൂട്ടം പവനെ സന്തോഷിപ്പിക്കുകയായിരുന്നു ദ ബോയ് ഹൂ ഹാഡ് വണ്ട റേസ് ആ മത്സരം വിജയിച്ച കുട്ടിയായിരുന്നു പവൻ ബ റ്റു തരുൺ സർപ്രൈസ് എന്നാൽ തരുണിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദർ വാസ് എ ലൗഡർ അപ്ലോസ് വെൻ ഹീ ക്രോസ് ദ ഫിനിഷിംഗ് ലൈൻ ലാസ്റ്റ് ഏറ്റവും അവസാനമായി ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത അവസരത്തിൽ പവൻ ലഭിച്ചതിനേക്കാൾ ഉച്ചത്തിലുള്ള കയ്യടിയാണ് തരുണിന് കാഴ്ചക്കാർ നൽകിയത് ദ ഓഡിയൻസ് ചിയർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആ ഓഡിയൻസ് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചത് ആ കുട്ടിയുടെ ദൃഢനിശ്ചയത്തിനാണ് ആൻഡ് ഗിസ് വാലർ ഫോർ നെവർ ഗിവിങ് അപ്പ് ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവൻ്റെ ധൈര്യത്തിനാണ് ഹി ബോഡ് ഹി സാറ്റ് വിത്ത് ഷെയിം ആൻഡ് സെറ്റ് ടു രാം നാരായൺ ഐ എം സോറി സർ ഐ ലോസ്റ്റ് ഈ ബോഡി ഗീസെഡ് അവൻ തൻ്റെ ശിരസ് നമിച്ചു നാണം കൊണ്ട് ലജ്ജ കൊണ്ട് എൻ്റെ സെറ്റ് രാംനാരായണ എന്നിട്ട് രാംനാരായണോട് പറഞ്ഞു ഐ എം സോറി സാർ ഐ ലോസ്റ്റ് ക്ഷമിക്കണം സാർ ഞാൻ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു നോ സൺ ടു മീ യു ഹവ് വൺ ദ ടഫസ്റ്റ് റേയ്സ് ദ റേസ് ഓഫ് യുവർ ലൈഫ് യു ഗഡ് അപ് എൻ സ്റ്റാർട്ടഡ് എഫ്രെഷ് ഈച്ച് ടൈം യു ഫെൽ യു ആർ എ റിയൽ ലൈഫ് ഹീറോ യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടു മോറോ രാംനാരായണൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇല്ല ഇല്ല മോനെ ടുമി യു ഹാവ് വണ്ടറ്റ് ആ ഫസ്റ്റ് റൈസ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു മത്സരമാണ് നീ ഇവിടെ വിജയിച്ചിരിക്കുന്നത് ദ റേസ് ഓഫ് യുവർ ലൈഫ് അത് നിൻ്റെ ജീവിതമാകുന്ന മത്സരമാണ് ഈ ഗോട്ടപ്പ് ആൻഡ് സ്റ്റാർട്ടർ എഫ്രെഷ് ഈറ്റ് ടൈം യു ഫെൽ ഓരോ തവണ നീ വീണപ്പോഴും നീ ആദ്യം ഓടുന്നവനെ പോലെ എ എഴുന്നേറ്റ് ഓടുകയുണ്ടായി യു ആർ എ റിയൽ ലൈഫ് ഹീറോ നീ യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിലെ നായകൻ തന്നെയാണ് യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ നിനക്കുള്ള പരിശീലനം നാളെ തന്നെ ആരംഭിക്കുന്നതാണ് തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ് തരുണിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ടി ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് എഗെയിൻ അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വീണ്ടും നിറഞ്ഞു ഇത്തവണ സന്തോഷമുണ്ട് He smiled at his mother who hugged him and said, You are the best son in the world. തന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് നീയാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉത്തമനായ മകൻ എന്ന് മൊഴിഞ്ഞ അമ്മയെ നോക്കി അവൻ പുഞ്ചിരിച്ചു നിഷ പഞ്ചാബിയുടെ ദ റൈസ് എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു പക്ഷേ ഈ കഥ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തെ സംബന്ധിക്കുന്ന വളരെ വിലപിടിപ്പുള്ള പാഠങ്ങളാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വെരി മച്ച് വാലബിൾ ലെസൺസ് അബൌട്ട് ലൈഫ് ഏതൊരാളുടെയും ജീവിത വിജയത്തിന് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും സഹായം അഥവാ സപ്പോർട്ട് അത്യാവശ്യമാണെന്ന് ഈ കഥയിലൂടെ നിഷാ പഞ്ചാബി നമ്മോട് പറയുന്നു ജീവിതത്തിൽ പരാജയപ്പെടുന്നവർക്കും തക്ക സമയത്ത് ലഭിക്കുന്ന പ്രോത്സാഹനം വിജയം നേടാൻ പ്രയത്നിക്കുവാനുള്ള ഊർജ്ജം പകർന്നു നൽകും എന്നും ഈ ചെറുകഥ പഠിപ്പിക്കുന്നു കുട്ടികളായ നിങ്ങൾ ഈ കഥയിലെ നല്ല പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പകർത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പാഠവുമായി ബന്ധപ്പെട്ട കൂടുതൽ വർക്കുകൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് Thank you.